ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൂസിക്കൂട്ടനെ ഒന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം, പുസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലുതായതിന് ശേഷമാണല്ലോ കിട്ടിയത്. മാത്രമല്ല നാടൻ ക്യാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് തണുപ്പൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, വെള്ളത്തിനോടൊക്കെ കുറച്ച് അലർജി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെയൊക്കെ ആ സമയത്ത് കുളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വെയിലുണ്ട്, അപ്പോൾ ഇന്ന് നമുക്ക് പുസീനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നാടൻ ക്യാറ്റ്സിനെ കുളിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഈ പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്ക് അവരുടെ കുളിപ്പിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ചെറുപ്പത്തിലേ തൊട്ടേ കുളിപ്പിച്ച് ശീലിപ്പിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാടൻ ക്യാറ്റ്സ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ടേ കുളിപ്പിച്ചിട്ട് ശീലമുള്ളവർക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു വലിയ പൂച്ചേനെയാണ് കിട്ടുന്നത്, കുറച്ച് മുതിർന്ന പൂച്ചേനെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ നമ്മളോട് മോശമായിട്ട് പ്രതികരിച്ചെന്ന് വരാം. അപ്പോൾ ഞാനിത് കാണിക്കുന്നു എന്ന് വിചാരിച്ച് ചെറിയ കുട്ടികളൊന്നും ഇങ്ങനെ കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ പുസി ആയതുകൊണ്ടും അവൻ്റെ സ്വഭാവം കുറച്ച് ശാന്തമായതുകൊണ്ടും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത് തന്നെ. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ശാന്ത സ്വഭാവം കുളിപ്പിക്കുന്നതിനിടയ്ക്ക് അവൻ കാണിച്ചില്ല. അപ്പോൾ ഇവൻ വെള്ളം തൊട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുതിറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഓടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ അവനെ കുളിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് കുതിർന്നുണ്ടായിരുന്നു, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവനെ കുളിപ്പിച്ചതൊരു ഡേഞ്ചറായി പോയിന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളാരും ഇങ്ങനെ ചെയ്യരുത്, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കേട്ടോ. പിന്നെ നമ്മൾ പലരും പറയും ഇങ്ങനെ പൂച്ച അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ ബാക്കിൽ പിടിച്ചാൽ മതി എന്നൊക്കെ. പക്ഷേ ഞാനങ്ങനെ പിടിച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലും ഭേദം നമ്മുടെ വീട്ടിലെ പൂച്ചയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാമല്ലോ. ഇപ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ പൂച്ചകൾക്കും പല ക്യാരക്ടർ ഉണ്ടാകും. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എങ്ങനെയാണോ അങ്ങനെ പിടിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാനവൻ്റെ ഫ്രണ്ടിലത്തെ കാലിൻ്റെ താഴെ പിടിച്ച് പൊക്കിയിട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പലപ്പോഴും എന്നെ കടിക്കാനും മാന്താനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ കടിക്കുകയും മാന്തിയൊന്നും ചെയ്തില്ല കേട്ടോ. നേരത്തെ നമ്മൾ കുഞ്ഞനെയും പുസീനെ പൂപ്പീനെയൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേക്കും എനിക്ക് ചെറിയ മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഒരുപാട് വെപ്രാളം കാണിച്ചെങ്കിലും എന്നെ മാന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. പിന്നെ വാക്സിൻ എടുക്കാത്ത പൂച്ചയാണ് പുസി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവനായിട്ട് ഒരുപാട് ഇടങ്ങേറ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മര്യാദയ്ക്ക് കുളിപ്പിക്കാനും പറ്റിയില്ല, അവൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ കാല് അതുപോലെ വാല് അവിടെയൊക്കെ ഒന്ന് കഴുകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറകിൽ മാത്രം കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളോട് കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പൂച്ചേനെ കുളിപ്പിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അപ്പോൾ ഇവനെ കുളിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷേ എന്നാലും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത്, വളരെ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം വേണം ഇവരെ കുളിപ്പിക്കാനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇവരെ കുളിപ്പിക്കാനായിട്ട് പ്രത്യേക ഷാമ്പു കിട്ടും, അതിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിവിടെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാരണ സോപ്പാണ് ഇവന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അതുപോലെ ഒരു രണ്ട് ടർക്കിയെങ്കിലും ഇവരെ തോർത്തിക്കാനായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. അത് നന്നായിട്ട് വെള്ളം ഒപ്പിക്കളയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടർക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം, കുളിച്ച് പകുതി അതിന് ശേഷം അത് എടുക്കാൻ പോകരുത്. കാരണം ഇവരെ പെട്ടെന്ന് തന്നെ നമ്മൾ കുളിപ്പിച്ചെടുക്കണം, ഒരുപാട് സമയം തണുപ്പിലിട്ടിട്ട് ഇരിക്കരുത്, കാരണം ഇവർക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. പിന്നെ നല്ല വെയിലുള്ള ദിവസം ഇവരെ കുളിപ്പിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടാനായിട്ട് അതായിരിക്കും ബെറ്റർ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ആ ചെറുപ്പത്തിലേ തൊട്ടേ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കൂടുമ്പോൾ കുളിപ്പിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുളിപ്പിക്കുന്നതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരെ ഫസ്റ്റ് കുളിപ്പിക്കുന്നത്, ഇപ്പോൾ വലുതായാലും ചെറുതായാലും ഇവരെ ഫസ്റ്റ് കുളിപ്പിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് കുളിപ്പിച്ചാൽ, അത് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കുളികളിൽ അവർക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പുസീനൊന്ന് കുളിപ്പിച്ചെടുക്കാൻ പെടുന്ന പാട് കണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരോടും എത്ര പറഞ്ഞിട്ട് മാറിപ്പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അടുത്ത് നോക്കിയിരിക്കുന്നത് തന്നെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് ശ്രദ്ധിച്ചിട്ട് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുളി മതിയാക്കി ഞാനിനി അവനെ തോർത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവനൊന്ന് ഒരു വിധത്തിൽ തോർത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ കയ്യിലെയും കാലിലെയൊന്നും മര്യാദയ്ക്ക് ചെളിയൊന്നും പോയിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ പുള്ളിക്ക് എന്തോ ഭയങ്കര പരിഭവമായിപ്പോയി, നമ്മളെന്തോ മഹാഭാവം ചെയ്തെന്ന രീതിയിലാണ് ഇരിപ്പ്. ഇപ്പോൾ പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ആദ്യമായിട്ട് വെള്ളം ദേഹത്ത് വീണതിൻ്റെ ആ ഒരു തണുപ്പും ഇടങ്ങേറും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തനിയെ ദേഹത്ത് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒന്നോ രണ്ടോ ടർക്കി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയറൊക്കെ കംപ്ലീറ്റായിട്ട് വെള്ളം മാറ്റി കൊടുക്കണം. ഇവർക്ക് കൂടുതലായിട്ട് തണുപ്പടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവനെ ഒന്ന് വെയിലത്ത്, നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണം. അവൻ്റെ ഹെയറൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്തായാലും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് നല്ല വെയിലുള്ള ഭാഗം നോക്കിക്കൊണ്ട് ആളെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം പിടിച്ചുകൊണ്ടിരുന്നതിൻ്റെയും ആ തണുപ്പടിച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കം കിട്ടിയ നേരത്തെ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പിന്നെ പുള്ളീനെ കണ്ടത് വൈകുന്നേരത്താണ്. അപ്പോൾ എവിടെയോ പോയി ഹെയറൊക്കെ തന്നെ ഉണക്കിയെടുത്തിട്ട് ദാ വൈകുന്നേരം വന്ന് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആൾക്ക്, പക്ഷേ ഭയങ്കര പിണക്കമാണ്. നമ്മൾ കുളിപ്പിച്ചതിൻ്റെ പിണക്കമൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് താഴേക്കൊന്നും വന്നില്ല. അപ്പോൾ എന്തായാലും ഒരല്പം ഇതൊക്കെ വന്നിട്ടുണ്ട്. അതായത് സ്കിൻ ഇവൻ്റെ ആ കളറൊക്കെ ഭയങ്കര കുറച്ച് ഡാർക്കായിരുന്നു, നിറയെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്തൊക്കെ നടന്നിരുന്ന പൂച്ചയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് ആളൊന്ന് കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂച്ചേനെ കുളിപ്പിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മളുടെ പുസീനെ കുളിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും പൂച്ചേനെ കുളിപ്പിക്കാനായിട്ട്. അതുപോലെ അവരുടെ ചെവിയും കണ്ണും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി പിന്നെയുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ, എത്ര പെട്ടെന്നാണല്ലേ വലുതായത്. രണ്ടു പേരും നല്ല ഹെയർ ഉള്ളവരാണ് കേട്ടോ. രണ്ടു പേര് ഷോർട്ട് ഹെയർ ആണ്, എന്നാലും നാല് പേരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞൻ ഭയങ്കര ചെറുതാണല്ലോ, അപ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴേയും കുറച്ച് ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷേ ഒരു പ്രശ്നമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് എല്ലാവിധ ഫുഡും ഇവരിപ്പോൾ കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, നല്ല കുട്ടികളാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ടെറസിൻ്റെ മുകളിലാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മുകളിൽ എനിക്ക് കുറച്ച് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവന്മാരെല്ലാം കൊളാക്കി വെച്ചേക്കാണ്, എല്ലാ ചട്ടികളും മറിച്ച് തിരിച്ചൊക്കെ ഇട്ടേക്കാണ്. അതുപോലെ ചെടികളിലൊക്കെ കിടന്ന് ഭയങ്കര കളിയാണല്ലോ. ആ കളിക്കിടയിൽ ഒരുപാട് ചെടികളൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ വളർന്ന കുഞ്ഞുങ്ങളാണല്ലോ. അവരങ്ങനെ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനിനി ചെടിയുടെ പുറകെ നടക്കുന്നില്ല. ഇതുകൊണ്ടോ വലിയ വലിയ ചട്ടികളാണ്, പക്ഷെ ഇവരെങ്ങനെയാ മറിച്ചിട്ടേന്നൊന്നും ഒരു പിടുത്തമില്ല. അതുപോലെ ചെടികളുടെയൊക്കെ കംപ്ലീറ്റ് ഇലകളും പറിച്ചിട്ടിട്ടുണ്ട്. കളിച്ച് കളിച്ച് കൈയിട്ടൊക്കെ അടിച്ച് പറിച്ച് വെച്ചേക്കുന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ചെടികൾ ശ്രദ്ധിക്കുന്നില്ല. ഇവർ കുറച്ചുകൂടെ വളർന്നതിന് ശേഷം ഇനി ചെടികളൊക്കെ ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ പൂപ്പിയുടെയും അതുപോലെ കുഞ്ഞൻ്റെയൊക്കെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ അവരുടെ വീട്ടിലുള്ള പൂച്ചകളുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്.